ഹലോ, അപ്പോൾ നമ്മൾ റൂമിലെത്തിയതിൻ്റെ ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തു കേട്ടോ. നല്ല വീക്കായിരുന്നു പൊടി. അപ്പോൾ അത് എഴുന്നേറ്റ് പിന്നെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിൻ്റെ ശേഷം നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടി. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7 ആയിട്ടുണ്ട്. അപ്പോഴും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ട്വിൻ ടവറിലോട്ടാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് ഈ കേൾ ടവർ, ട്വിൻ ടവർ എല്ലാ സ്ഥലത്തേക്കും നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവർ നമുക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ നേരത്തെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അയാളുടെ അടുത്ത് തീരുമാനം നന്നായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇറങ്ങിയ ഉടനെ 2-3 സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അതിൻ്റെ ശേഷം നമുക്ക് വെറുതെ ഹോട്ടലിൽ പോയി ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നതിനും കണ്ടി ബെറ്റർ, നമ്മൾ അതൊക്കെ കണ്ടാൽ പിന്നെ ലോബിയിൽ പോയാൽ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തിട്ട് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്തിട്ട് നൈറ്റ് പുറത്തിറങ്ങിയാൽ നമുക്ക് നൈറ്റ് വൈബും കൂടി എൻജോയ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതല്ലാതെ നൈറ്റിൽ ട്വിൻ ടവർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ ആണെങ്കിൽ അവിടെ എന്താ പറയുക, വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് എൻജോയ് ചെയ്യാം. ഇത് വരുന്ന വഴിക്ക് നമ്മളൊരു ഡ്രിങ്ക് കണ്ടു. അപ്പോൾ 5 റിംഗിറ്റ്സാണ് കേട്ടോ വരുന്നത്. ഇതിന് ഈ തണ്ടർ കോക്കനട്ടിൻ്റെ 5, അതല്ലാതെ മറ്റേത് 4 റിംഗിറ്റൊക്കെ ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഷുഗറിന് പകരം ശർക്കര അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, മോനൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ തണ്ടർ കോക്കനട്ടും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല തണുപ്പുള്ളതുകൊണ്ട് തണുപ്പ് പോയതിനു ശേഷമാണ് നമ്മൾ അതിന് കൊടുത്തത്. അപ്പോൾ ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ശേഷം നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയിൽ ലുലു ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് പോവാമെന്ന്. ലുലുവിലാവുമ്പോൾ നമുക്ക് കുറച്ച് പ്രൈസ് കുറച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. അതല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടൈമിലേക്ക് തന്നെ നല്ലൊരു പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, കുബൂസും ചിക്കനും അതല്ലാതെ നമ്മുടെ ഹമ്മൂസും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ. എല്ലാ സ്ഥലത്തും നേരത്തെ പോയപ്പം വേറെ ഒരു സ്ഥലത്തും നമ്മൾ സ്ട്രീറ്റിലും അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒരു പാക്കറ്റിൽ തന്നെ ഒരുപാട് ടേസ്റ്റ്, വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വാങ്ങിച്ച് ഇതാക്കി നോക്കി. അപ്പോൾ ഇവിടെ കുറച്ച് പ്രൈസ് കുറവായിട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് ഫുഡിന് ലുലുവിൽ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് വാങ്ങിച്ചു. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ലുലു വരുന്നത്. അപ്പോൾ മോൻ ഇതാ ഇവിടെ ട്രോളി ഉണ്ട്, നമ്മുടെ കാറിൻ്റെ ഷേപ്പിലുള്ള ട്രോളി ഇല്ലേ, അപ്പോൾ അവനത് നന്നായിട്ട് ഇഷ്ടമായി. അതിലിരുന്നിട്ട് ഞാൻ അവനെ കുറേ കൊണ്ടുപോയി ഇവിടെ ഫുള്ളും കറക്കി കാണിച്ചു. ശേഷം അത് വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.